ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ റമദാനിലും അതുപോലെ സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന തക്കാരപ്പെട്ടി എന്ന് പറയുന്നൊരു സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഫില്ലിങ് ആവശ്യമുണ്ട് അപ്പോൾ അത് ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനെ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിലേക്ക് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിത് പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കീ ഒരു ചിക്കൻ ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച് ചിക്കന് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഇത് പാനിലാണ് നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിയായി എരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇരുപതോളം തക്കാരെ പെട്ട് തയ്യാറാക്കാനുള്ളൊരു ഫീല്ങ്ങാണ് ഇപ്പം ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവ് എടുത്ത് ക്വാണ്ടിറ്റി എടുത്താൽ മതി ഇനി ഇതിലേക്ക് സവാള ഒന്ന് പെട്ടെന്ന് വയനുകിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ സവാള വഴറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളത് ഒരു മൂ നാല് പച്ചമുളകും ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാനൊന്ന് ചേച്ചെടുത്തതാണ് അതിന് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക സവാളൊക്കെ നല്ലപോലെ വയനശേഷമാണ് നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതാ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് മുളക് പൊടീൻ്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒര ടീസ്പൂണ് ഗരം മസാലയും ഒര ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും മതി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സവാളയിലൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് കൈവെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ പിച്ച് എടുത്തതാണ് അല്ലെങ്കിൽ മിക്സിയിലൊന്നിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കൊണ്ട് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫില്ലിങ് മാറ്റി വെക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് കടലപ്പൊടിയാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുക്കാൽ കപ്പിൻ്റെ ആവശ്യം നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുത്താൽ മതി നമ്മൾ ജസ്റ്റ് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു അര ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു എടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാത്ത രീതിയിൽ കലക്കിയെടുക്കുക അത്യാവശ്യം നല്ല ലൂസിൽ തന്നെയാണ് കലക്കി എടുത്തിട്ടുള്ളത് നെയ്യൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കലക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു തക്കാരിപ്പെട്ടി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ബ്രെഡിങ്ങനെ രണ്ട് ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ആ ഒരു ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും കൂടി തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിങ്ങനെ നാല് വശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് രണ്ട് ബോക്സ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് ബോക്സ് ഇതാണ് നമ്മുടെ തക്കാരിപ്പെട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മുഴുവൻ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്രയും ബ്രെഡ് ബ്രെഡിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ആ ഒരു ബ്രെഡിൻ്റെ സൈഡ് ഭാഗം വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ട് ചില കടലമാവ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാരെ പെട്ടി തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങാം അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് മറ്റേ ആ ഒരു ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അത് ഒട്ടി നിൽക്കുന്നില്ലെങ്കിലും ജസ്റ്റ് കൈവെച്ചിങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്ത് അതവിടെ സെറ്റായി നിന്നോളും ഇനി ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ ബ്രെഡിലും നമുക്കിങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് കൈവെച്ചിട്ട് നന്നായിട്ട് ഒന്നും പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിതിന് കടലമാവിൻ്റെ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുക ഇപ്പോൾ ഞാനങ്ങനെ മുഴുവൻ ബ്രെഡിലും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു കടലമാവ് കൊണ്ട് ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് ആദ്യം ഇതൊന്നൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കടലമാവിൽ നമ്മളിത് ഒരിക്കലും ഡിപ്പ് ചെയ്തെടുക്കുന്നില്ല കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്നിട്ട് അത് പൊട്ടിപ്പോവും പൊടിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ആദ്യം സൈഡ് വാക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മസാല പുറത്തേക്ക് വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല ഇങ്ങനെ പുറത്തേക്ക് വരും പിന്നെ ഈ ഒരു ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് മാത്രമാണ് ഇതിന് മെയിനായിട്ടുള്ളൊരു പണിന്ന് പറയുന്നത് ബാക്കിയൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഇത് അധികം പെട്ടെന്ന് കുതിർന്നിട്ട് മുറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും അടിവാശത്തും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഈയൊരു കടലമാവിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ കടലമാവുകൊണ്ട് നമ്മൾ ഈ ബ്രെഡ് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ തന്നെ അത് അവിടെ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ തന്നെ നിന്നോളും ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പം അങ്ങനെ നമ്മളിത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി കോട്ട് ഒന്ന് കുക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുഞ്ചുള്ള തക്കാരിപ്പെട്ടിതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാൻ ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം നല്ല ചൂട് നല്ല എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലും അതുപോലെ ഹൈ ഫ്ലെയിമിലിടിച്ച് ഫ്രൈ ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ടിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും നമ്മുടെ മസാലയൊക്കെ കുക്കായതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് ഒന്ന് നല്ല ക്രിസ്പിയാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ അതുവരെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ പക്ഷേ ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ തക്കാരപ്പെട്ടി പെട്ടി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പി നമ്മൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്